തടവറയിലെ ദിവ്യവെളിച്ചം, റോബി മാസ്ട്രാക്കിയുടെ ഇസ്ലാം ആശ്ലേഷണത്തിൻ്റെ കഥ. തിന്മയുടെ ഇരുട്ടുകളിൽ നിന്ന് തിരിച്ചറിവുകളുടെ വെള്ളി വെളിച്ചത്തിലേക്കെത്തിയ ജീവിതകഥയാണ് റോബി മാസ്ട്രാക്കിക്ക് പറയാനുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങളാൽ മാറ്റിമറിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നമുക്ക് ഹൃദ്യവും ആവേശോജ്ജലവുമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെയുള്ള ആ വിവരണത്തിനായി നമുക്ക് കാതോർക്കാം. 1981 ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിലായിരുന്നു എൻ്റെ ജനനം. മാതാപിതാക്കളുടെ വിവാഹമോചനത്തിനു ശേഷം അച്ഛൻ നൗമയിലും ന്യൂ കാലിഡോണിയയിലുമായി ഹോട്ടലുകൾ നടത്തുകയായിരുന്നു. എൻ്റെ 7 വയസ്സിൽ ഞാൻ അമ്മയുടെ കൂടെ അമേരിക്കയിലേക്ക് വന്നു. ന്യൂജേഴ്സിക്കും ന്യൂയോർക്കിനുമിടയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. പാർട്ടികളും കൗമാരക്കാരുടെ ക്രിമിനൽ ഗ്യാങ്ങുകളുമൊക്കെയായി ഞാനെൻ്റെ ജീവിതം ആഘോഷിച്ചു. അതേസമയം വിശ്വാസിയായിരുന്ന എൻ്റെ അമ്മ എന്നെ കൂട്ടി ചർച്ചുകളിൽ പോവാറുണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടി എന്ന നിലയിൽ പ്രാർത്ഥനയുൾപ്പെടെയുള്ള മതപരമായ ആചാരങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ സ്വയം തീരുമാനമെടുക്കാനുള്ള പ്രായമെത്തിയപ്പോൾ ഞാൻ മതവിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു. എൻ്റെ 16 വയസ്സിൽ അമ്മ എന്നെയും കൂട്ടി ഓസ്ട്രേലിയയിലേക്ക് വന്നു. തിരിച്ചു വരില്ല എന്ന് തീരുമാനമെടുത്ത് അമ്മ അമേരിക്ക വിട്ടുപോവാൻ പ്രധാന കാരണം ഞാനായിരുന്നു. മയക്കുമരുന്നുകളുടെയും മോശം കൂട്ടുകെട്ടുകളുടെയും സ്വാധീനത്തിലകപ്പെട്ട എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ അതല്ലാതെ അമ്മയ്ക്കു മുന്നിൽ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. എങ്കിലും ഏതാനും വർഷങ്ങൾ ഞാൻ ഒരു കെട്ടുപൊട്ടിച്ച പട്ടം പോലെ അലയുകയായിരുന്നു. മയക്കുമരുന്നും ഗ്യാങ്ങുകളുമില്ലാതെ ജീവിക്കാൻ എനിക്കാവുമായിരുന്നില്ല. തീർത്തും വ്യത്യസ്തമായ ഓസ്ട്രേലിയയിലെ സ്കൂൾ ജീവിതം 6 മാസത്തിലധികം നീണ്ടില്ല. അതിനുശേഷം ഞാൻ ഒരു മാർക്കറ്റിംഗ് ജോലി ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് ഒരു ബാങ്ക് ജോലിക്ക് സെലക്ഷൻ ലഭിച്ചു. അവയെല്ലാം നല്ല ജോലികൾ തന്നെയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഒരു രസത്തിനു വേണ്ടി ഇടക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ വല്ലപ്പോഴും ഉപയോഗിക്കുന്നവർ ജീവിതത്തിൽ താങ്ങാനാവാത്ത എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മയക്കുമരുന്നിൽ സ്ഥിരമായി അഭയം പ്രാപിക്കാറാണ് പതിവ്. അതാണെനിക്കും സംഭവിച്ചത്. 22 വയസ്സിലെ വിവാഹം പരാജയത്തിൽ കലാശിച്ചപ്പോൾ ഞാൻ മയക്കുമരുന്നുകളുടെ നിലയില്ലാ കയത്തിലേക്ക് കൂപ്പുകുത്തി. അതെന്നെ സാവധാനം കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ ആ പഴയ ജീവിതത്തിലേക്കെത്തിച്ചു. തീർത്തും പരാജിതനായി ജീവിതത്തിൽ ഒന്നും നേടാതെ ഞാൻ കടുത്ത നിരാശയിലകപ്പെട്ടു. മയക്കുമരുന്നുകളും ദുഷിച്ച ചെങ്ങാത്തങ്ങളും എനിക്കുമേൽ ഇരുട്ടിൻ്റെ കോട്ട കെട്ടി. 2007 സംഭവിച്ചത്. മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഞാൻ ജയിലിലകപ്പെട്ടു. ഉറക്കും ഭക്ഷണവുമില്ലാത്ത നിരന്തരമായ മയക്കുമരുന്ന് പാർട്ടികൾക്കിടയിൽ ജീവിതം ദുസ്സഹമായ എനിക്ക് ജയിൽ ജീവിതം ആശ്വാസത്തിൻ്റെ അവസരമായിരുന്നു. ഈ അനുഭവം എന്നെ കണ്ണു തുറപ്പിച്ചു. പക്ഷേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും തിന്മയുടെ അവസരങ്ങൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പഴയ ചങ്ങാതിമാരും പിന്നെ മയക്കുമരുന്നു പാർട്ടികളും. അതേസമയം ജയിൽ ജീവിതം എന്നിൽ ആത്മീയമായ ഒരു ഉണർവുണ്ടാക്കിയിരുന്നു. നഷ്ടപ്പെട്ട എന്തിനെയോ തിരഞ്ഞു പോകും പോലെ പതിയെ ഞാനത് തിരിച്ചറിഞ്ഞു. എനിക്കതപതിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ അതപ്പതിച്ചിട്ടുണ്ട്. ഈ തിരിച്ചറിവിലൂടെ പഴയ ശീലങ്ങൾ മെല്ലെ മെല്ലെ എന്നെ വിട്ടകന്നു. ആളുകളോട് സത്യസന്ധമായി പെരുമാറാൻ തുടങ്ങി. വിശ്വാസികളായ ഒരുപറ്റം നല്ല സുഹൃത്തുക്കളെക്കൊണ്ട് ഞാനൊരു പുതിയ സൗഹൃദ വലയം തീർത്തു. അടുത്തുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പോവുകയും ദരിദ്രരെ സഹായിക്കാനുള്ള അവരുടെ പദ്ധതികളിൽ ഭാഗമാക്കുകയും ചെയ്തു. പഴയ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരന് അലിവിൻ്റെ ഇടപെടലുകൾ കൊണ്ട് അയൽക്കാരൻ്റെ
വിഷപ്പടക്കാനും സാധിക്കുമെന്ന് എനിക്കപ്പോൾ ബോധ്യമായി. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം കടന്നു വരാൻ തുടങ്ങി. ഇരുട്ട് മാഞ്ഞു പോവാനും. ഞാനൊരു ദൈവവിശ്വാസിയായിരുന്നു. പക്ഷേ ക്രിസ്തുമതത്തിൻ്റെ ദൈവ സങ്കല്പങ്ങളിൽ പൂർണ്ണ സംതൃപ്തനായിരുന്നില്ല. ഖുർആൻ വായിക്കാനും ഒരു മുസ്ലിം പള്ളി സന്ദർശിക്കാനുമുള്ള ആഗ്രഹം എപ്പോഴും എന്നിലുണ്ടായിരുന്നു. ഇങ്ങനെ കൃത്യമായ ഒരു മാർഗമറിയാതെ ഞാൻ മാനസികമായി വലിയ പ്രയാസമനുഭവിച്ച ഒരു ദിവസം ഞാൻ ടാക്സി ഡ്രൈവറായ മുഹമ്മദിനെ വിളിച്ചു. കേവലം രണ്ടാഴ്ചത്തെ പരിചയം മാത്രമായിരുന്നു എനിക്ക് മുഹമ്മദുമായി ഉണ്ടായിരുന്നത്. പള്ളിയിലേക്ക് വരാനുള്ള എൻ്റെ ആഗ്രഹം മുഹമ്മദിനോട് പറഞ്ഞു. പള്ളിയിലെ ഇമാമുമായുള്ള കൂടിക്കാഴ്ച എൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റത്തിൻ്റെ നിമിഷമായിരുന്നു. പണ്ഡിതന്മാരുമായുള്ള സംസാരവും നമസ്കാരം നിർവഹിക്കുന്നത് നേരിട്ട് കാണാൻ കഴിഞ്ഞതുമെല്ലാം എൻ്റെ മനസ്സിനെ ശാന്തതയുടെ കുളിരണിയിച്ചു. തിരിച്ചറിവിൻ്റെയും യഥാർത്ഥ മനുഷ്യപ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെയും അനുഭൂതി എന്നെ പൊതിഞ്ഞു. ഷഹാദത്തേറ്റു ചൊല്ലി ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. ആ രാത്രിയിൽ ഞാൻ മുഴുവനായി മാറുകയായിരുന്നു. പിന്നീടൊരിക്കലും ഞാൻ മയക്കുമരുന്നുകൾ ആഗ്രഹിച്ചിട്ടില്ല. ഇസ്ലാമിനോടുള്ള എൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രധാന കാരണം ഞാൻ കണ്ടുമുട്ടിയ മുസ്ലിങ്ങളുടെ വിശ്വാസ ദൃഢതയായിരുന്നു. മാനസികമായി വല്ലാതെ കരുത്തരായിരുന്ന ആ മനുഷ്യർ ജീവിതത്തിലൊരിക്കൽ പോലും മയക്കുമരുന്നുകൾക്കോ മദ്യപാനത്തിനോ അടിമപ്പെട്ടില്ല. ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ലഹരിയുടെ അടിമയായി കഴിഞ്ഞ എനിക്ക് ഈ കരുത്ത് വലിയ പ്രചോദനമായി തീർന്നു. എൻ്റെ എല്ലാ നന്മകൾക്കും കൂട്ടുനിന്ന എൻ്റെ അമ്മയും 3 മാസങ്ങൾക്കു ശേഷം ഇസ്ലാമിൻ്റെ തീരത്തണഞ്ഞു. നന്മയിൽ പരസ്പരം സഹായിക്കുന്ന ഒരു വലിയ വിശ്വാസി സമൂഹത്തിനൊപ്പം ഞങ്ങളിപ്പോൾ ബ്രിസ്ബണിലെ ഹോളണ്ട് പാർക്ക് പള്ളിയുടെ ഭാഗമാണ്.